നമ്മളിപ്പോ കുർബാദ്വീപിൽ എത്തി കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മളെ ഒരു ചെങ്ങാടത്തിൽ നമ്മളെ കൊണ്ടുപോകും. കണ്ടോ ചെങ്ങാടം കണ്ടോ? എവിടെ കണ്ടോ ഈ ചെങ്ങാടത്തില്? ഇതിൽ നമ്മളെ കാട്ടി കൊണ്ടുപോകണ കാടതാ. ആ കാണുന്ന കാട്ടിക്ക് നമ്മള് ചെങ്ങാടത്തിൽ കൊണ്ടുപോകും. അവിടെ മുതലുണ്ട്. മുതല ഇത് മുതലിനെ കണ്ടുക്കണ? കണ്ടിട്ടില്ല. എന്നപ്പ കാണട്ടാ. ചെങ്ങാടം പോവാണ്. പേടിയുണ്ട് എനിക്ക്? ഉണ്ടാ പേടി? ഉറപ്പ പേടിയില്ല. ഇല്ലാന്ന് പറ പേടി ഉണ്ടെങ്കിൽ ഉണ്ടെന്നറി. ഉറപ്പ നോക്ക. അവിടെ എത്തിയാല് മുതലൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പേടിണ്ട് നോക്ക. ഇവിടെ എത്തിട്ടോ എല്ലാവരും ഇറങ്ങി. ഇനി നമ്മൾ ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാ. ബാവട്ടങ്ങൊക്കെ പോണ് കണ്ടില്ലേ? എവിടെ? മുമ്പിലല്ലേ. മുതല നോക്ക. നമ്മൾ പോയേക്ക. മുതലുണ്ടോ നോക്ക. മുതലേ ഉണ്ടോ നോക്ക കേട്ടോ. അവരെന്താ പറയുക? മുതലുണ്ടെന്നാ? മുതലൊന്നും കാട്ടില്ല അവിടെ നിന്ന്. മുതല ആളെ കിട്ടില്ലേ? ആനപ്പിണ്ടി ഒക്കെ കിടക്കണ ആന ഉണ്ട് തോന്നുന്നു. ആനക്കെ ഉണ്ടാവും. രാത്രി വരേക്കാരോ? ഇപ്പൊ പകലായതുകൊണ്ട് മൃഗങ്ങളെ കാണുമോ? ഷെബീറ പോണ്. നടന്ന് നടന്ന് നടന്നോടി നിക്കണതിനാ. ആ പോണ് മുതല. ഇല്ല നോക്ക നമുക്ക് മുതലെ കാണാവോ. പോണത് നടന്നൂടെ. ക്ഷീണിച്ചാട്ടാ വിടുവാ. ഫ്രണ്ടി നടക്ക്. പുലിയാ ഇവിടെ ഏ മേലുണ്ടാവൂലേ. നടന്നു നടന്നൊരു വൈക്കായില്ലേ. ഇവിടെ മൃഗങ്ങള് മുതലൊക്കെ ഉണ്ട്. അതല്ലടാ പിന്നെ എന്താ എന്താ പറയാൻ വന്ന്. ഇപ്പൊ അതിലൊക്കെ പാമ്പുണ്ടാവും. ഇതാ ഈ ഈ കുറുവാദ്വീപ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഇങ്ങനെ വരിക. അല്ലടാ ഈ കുറുവാദ്വീപ് പറഞ്ഞപ്പോ ഇത് ഈ ദ്വീപിൽ നമ്മളാക്കിട്ട് ഇങ്ങനെ നടക്കുക. നമ്മള് ദ്വീപില് ഇറങ്ങാൻ പറ്റുമോ? അന്ന് ഒരു വെള്ളത്തിലൊക്കെ ഇറങ്ങും. ഇങ്ങനെ നടക്കാന്നുള്ളത് ഒന്നും കാണില്ലല്ലോ. കുട്ടികളൊക്കെ ഏറ്റവും വരുന്നവര് ഇങ്ങനെ നടക്കാന്നല്ലാതെ ഇവിടെ അല്ലേ. രസമില്ലല്ലേ. മുതലുള്ള കാരണം നടന്ന് നടന്ന് കൊയഞ്ഞ് അവിടെ ഇരുന്ന്. അതാ പുഴയിൽ മുതലകൾ ഉള്ളതിനാൽ പോയി ഇറങ്ങരുത്. ശരിക്കുണ്ടോ മുതല? ഉണ്ട് എന്നല്ല പറയണു. നടന്ന് നടന്ന് ഇത് എപ്പൊ തീരുമായി നടത്തും. എന്താ വെയ്യാതായി കൊറേ നടക്കാണ്ട്.
എന്താടാ ഇവിടെ അപകട മേഖലയാണ് പുഴയിലേ. ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങാൻ പാടില്ല. അവിടെ മുതലുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ആഴമുള്ള സ്ഥലവും അല്ലെങ്കിൽ അടിയൊഴുക്കുള്ള സ്ഥലവും. നടന്നോട് അമീത മുതലോടോ അമീത കാണൂ. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ചമായിട്ട് സംഭവിച്ചില്ല. കുറുവാദീവി വരണ വെറുതെ വേസ്റ്റാണ്. വയനാട്ടിൽ വരുമ്പോൾ കുറുവാദീവി പോവാന്നുള്ളത് നമ്മളൊരു ആഗ്രഹമായിരുന്നു. ചന്ദന പക്ഷെ ആ ആഗ്രഹത്തിനത്രയുള്ള സംഭവമൊന്നും ഇവിടെ ഇല്ല. കുറുവാദ്വീപിൽ ഇങ്ങനെ നമ്മൾ 85 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ചങ്ങാടത്തിൽ വന്നിട്ട് ഈ കാട്ടിലിങ്ങനെ നടക്കുക, വേറെ ഒന്നുമില്ല. ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ ഈ കാട്ടിൽ കൂടെ നടക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കാണണമെന്നില്ല, പരമാവധി വരാതിരിക്കുക നല്ലത്. ഇനി കുറേ നടക്കേണ്ടത്, കുറേ നടക്കേണ്ടത്. പോയൊക്കെ രാജ്യത്തനായ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാ. മുതല കാണാഞ്ചല്ല ഈ പിന്നെ മുതലവിടെ കുറുവാദ്വീപിന്റെ എൻഡിലെത്താണ്. അല്ലേ എന്താണ് കുഞ്ഞിപ്പടം ഉള്ളത് നമുക്കൊന്ന് കാണാം. ഭയങ്കര വൈബുണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാർ നമുക്ക് നോക്കാം പോയിട്ട് എന്താണുള്ളത്. നമ്മൾ നടന്ന് 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 കുറുവാദ്വീപിന്റെ അവസാനം ഒന്നുമില്ല, എൻഡിലെത്താനായി കഴിയുമ്പോൾ നമുക്ക് വേറെ എവിടെങ്കിലൊക്കെ പോയാൽ നോക്കുക. മുതലുണ്ടോ നോക്ക മതി. ഇതാണ് നമ്മൾ ലാസ്റ്റ് എൻഡ്. ഇതാണ് കുറുവാദ്വീപിന്റെ അവസാന എൻഡ്. ഇവിടുന്ന് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. വേണ്ട, ഇതാണ് അവസാന ഭാഗം. നടന്ന് നടന്ന് 1 മണിക്കൂറിന്റെ മേലെ നടന്നിട്ട് ഇവിടെ എത്തിയത്. വെള്ളത്തിൽ കിടക്കാൻ പറ്റോ? കല്ലുമലൊക്കെ ആൾക്കാര് ഇതാണ് കുറുവാദ്വീപിന്റെ വൈബു എന്ന് പറഞ്ഞാൽ. അല്ലേ ഇവിടെ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഇത്രേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ കുറുവാദ്വീപ്. മുതലില്ലല്ലോ, അവര് വെറുതെ അവിടെ ഇരിച്ച മുതലുണ്ടാവും ചെലപ്പോ. ആൾക്കാരൊക്കെ ഉള്ളോണ്ടേ എന്താ അഭിപ്രായം? എന്റെ അഭിപ്രായം കുറുവാദ്വീപ് പോരാ മോനെ, മൃഗങ്ങളൊന്നും കാണുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്തേലൊക്കെ കാണണ്ടേ, അതല്ലേ ഒരു രസമുള്ളൂ. ആനപ്പിണ്ടം കണ്ടിട്ട് കാര്യമില്ലല്ലോ, വേറെ എന്താണ്? മുതലിനെ കണ്ട, മുതലിനെ എവിടെ കാണുന്നു? മുതല നമ്മൾ തന്നെ മുതലായിട്ടാണ് നിൽക്കണേ. ചുടുകാലത്താണല്ലോ, ചുടുകാലത്താണല്ലോ മുതലായിട്ട്. അല്ലേ